നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള ഐ പി എൽ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസുമാണ് സോ ഈ മാച്ചിനെ സംബന്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒത്തിരി റെക്കോർഡ്സും പറയാനുണ്ട് സോ റെക്കോർഡ്സും സ്റ്റാറ്റ്സും എപ്പോഴും പറയുന്നത് പോലെ മനസ്സിലിരുത്തി ആലോചിച്ചെടുക്കുക റാദർ ദാൻ ഇൻഫോർമേഷൻ നിങ്ങൾ ഇത് മനസ്സിലിട്ട് ആലോചിച്ച് നോക്കുക മാച്ചപ്സ് എച്ച് ടു എച്ച് അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും മൈൽ സ്റ്റോൺസ് അച്ചീവ്മെൻറ്റ് ഇത്തരം അതുപോലെ തന്നെ സ്ട്രാറ്റജി ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലെടുക്കേണ്ടത് കാരണം ഇതിലൊക്കെയാണ് ഓരോരോ സാമ്പിൾ ജി എൽ പോയിന്റ്സ് ഒളിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം ഓൾമോസ്റ്റ് മനസ്സിലാക്കി കാണും ഇവിടെയാണ് ശരിക്കും ഇരിക്കുന്നതെന്ന് ഗെയിമുള്ള അപ്പോൾ നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ജി എൽ എടുക്കാൻ എങ്ങനെയാണ് ജി എല്ലിൻ്റെ ആൾക്കാർ എടുക്കുന്നതെന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കെല്ലാം മനസ്സിലാക്കി കാണും എങ്ങനെയാണ് ആ ഒരു പോയിന്റ് എടുക്കുക എന്നുള്ളത് അപ്പോൾ എനിവേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗെയിം ടോസ് ആപ്പിനെ കുറിച്ച് പറയാനുള്ളുണ്ടെങ്കിൽ അവരുടെ ഡെപ്പോസിറ്റ് ഓഫർ മുന്നേ ഉള്ളത് തന്നെയാണ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ബോണസാണ് അതുപോലെ തന്നെ സെക്കൻഡിന് കിട്ടാൻ പോകുന്നത് സെവൻറ്റി പെർസെൻ്റ് ബോണസ് തേർഡിന് ഫിഫ്റ്റി പെർസെൻറ്റ് അതുപോലെ തന്നെ ഫോർത്തിന് തേർട്ടി പെർസെൻറ്റ് അതായത് നാല് പ്രാവശ്യം നിങ്ങൾക്ക് ഇടുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ ഇടുന്നതിൻ്റെ ഇത്രയധികം ശതമാനം അതായത് ഇത്രയും ബോണസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ബോണസ് നിങ്ങൾക്ക് വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങൾക്ക് നോർമലി തേർട്ടി പെർസെൻറ്റ് യൂസ് ചെയ്യാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബോണസ് ലീഗിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് യൂസ് ചെയ്ത് കളിക്കാം അപ്പോൾ അങ്ങനെ ഓപ്ഷനുണ്ട് പിന്നെ ഈ വരുന്ന മാച്ചിലാണെന്നുണ്ടെങ്കിൽ യു എ കോൺടസ്റ്റ് ഉണ്ട് എല്ലാ പ്രാവശ്യം പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ വീക്കെൻഡ് മാച്ചസ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക വീക്കെൻഡ് മാച്ചസിൻ്റെ കൂ എ കോൺറ്റസ്റ്റ് ഒക്കെ വളരെയധികം ഹ്യൂജ് ആയിരിക്കും അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ലൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മെഗാ ഗ്രാൻഡ് ലീഗ്സ് ഉണ്ട് വളരെയധികം ഡ്രീം ഇലവൻ പോലത്തെ ഒരു ആപ്പായിട്ട് നിങ്ങൾ കാണുന്നത് അതായത് ക്യാഷ് ഒരുപാട് ഒഴുക്കൊരു ആപ്പായിട്ട് കാണരുത് പക്ഷേ ഡീസൻ്റലി കസ്റ്റമേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സിൻ്റെ കൂടെ കൂടുതൽ നിൽക്കുന്ന ഒരു ആപ്പാണ് കാരണം അവരുടെ ഒരുപാട് നഷ്ടം തഹിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് ദയവായിട്ട് ലൂട്ട് ചെയ്യുക മാക്സിമം ഇപ്പോൾ യൂസേഴ്സിനൊരു ഒരുപാട് കാര്യങ്ങളായി ചിലപ്പോൾ അവർ ഇനിയും സ്പോർട്സൊക്കെ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ലൈക്ക് ഫുട്ബോളൊക്കെ അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു ആപ്പിനെ ഒരുമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ ലിങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ചെയ്യുക ഒരിക്കലും ഞാൻ നിങ്ങളെ കമ്പലി ചെയ്യുന്നില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ചെയ്യുക ഫസ്റ്റ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ലാസ്റ്റ് മാച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ഒരു തോറ്റായിരുന്നു ഫസ്റ്റ് ലോസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാം സോ എങ്ങനെയാണ് അവർ തോറ്റ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി തലവനായിട്ട് മാറുന്നത് കാരണം ഒരു നൂറ്റി തൊണ്ണൂറ്റെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് ആർ സി ബി നൂറ്റി ഇരുപത്തി എണ്ണിന് ആയപ്പോഴത്തേക്ക് അത്രേ അവർക്ക് പറ്റിയിട്ടുള്ളൂ സോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൻ്റെ റിവേഴ്സ് ആയിരുന്നു കാരണം ഒരു ഫൈറ്റ് എന്നുള്ള രീതിയിൽ അവർ മാക്സിമം കളിച്ചു ലാസ്റ്റ് ബോൾ വരെ ഫൈനൽ ബോൾ വരെ ഇതാണ് ഡൽഹിയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തമ്മിലുള്ള ഈ ഒരു മാച്ചിൽ നടക്കാൻ പോകുന്ന ഡിഫറൻസ് അതായത് കീ മൊമെൻസ് അല്ലെങ്കിൽ ക്രഞ്ച് ഗെയിംസ് ഫേസ് ചെയ്യാനുള്ള ആർ സി ബിയുടെ പ്രോബ്ലം അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പന്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഡൽഹി കഴിഞ്ച് ഗെയിംസിൽ ജയിക്കാൻ കെപ്പാസിറ്റി ഉള്ള ടൈമാണ് പക്ഷേ ആർ സി ബി ഇതുവരെയും അത്രയും ടെൻസ് സിറ്റുവേഷൻ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടില്ല ഫൈറ്റ് ചെയ്ത് ജയിച്ചൂടായൊന്നുമില്ല പക്ഷേ ഫൈറ്റ് ചെയ്ത് ഇതുവരെയും ജയിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് പോസിബിളി ഡൽഹിക്കാണ് കുറച്ചും കൂടെ സ്ലൈ മോർ ചാൻസസ് സോ അഹമ്മദാബാദിൽ തന്നെയാണ് മാച്ച് നടക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന മാച്ചിൻ്റെ സെയിം സ്റ്റേഡിയം എ ട്വൻറ്റി സെവൻ ഏപ്രിൽ ഏഴേക്ക് തന്നെയാണ് മാച്ച് നടക്കാൻ പോകുന്നത് അപ്പോൾ പിച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വൈറ്റ് ഡീസൺ ഫോർ ബാറ്റിംഗ് പക്ഷേ ഒരല്പം സ്ലോനെസ് ഉണ്ട് ഡെഫിനറ്റ്ലി പിച്ചിലൊരു സ്ലോനസ് ഉണ്ട് ആംബിൾ സ്വിംഗ് ഉണ്ട് പേസ് ബൗളേഴ്സിന് ഫാസ്റ്റ് സ്പിന്നേഴ്സിനേക്കാളും സ്ലൈറ്റ് മോഡ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഇല്ല അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളതല്ല സ്ലൈറ്റ് മോഡ് അഡ്വാൻറ്റേജ് അതായത് പേസസ് ഒരു പത്ത് വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ സ്പിന്നേഴ്സ് ഒരു സെവൻ സിക്സ് ടു സെവൻ റേഞ്ച് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഡ്യൂ ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഇനിഷ്യൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഇനിഷ്യൽ കുറച്ച് ഓവേഴ്സിൽ ഫേവറബിൾ ഒരു പേസ് ബോളേഴ്സിന് ഫേവറിങ് ആണെന്നുണ്ടെങ്കിലും ചെയ്സിംഗ് സ്ലൈറ്റ്ലി ബെറ്റർ ആയതുകൊണ്ടും ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ടും ഏതൊരു ടീമാണെങ്കിലും ചെയ്സിയായിരിക്കും മാക്സിമം താല്പര്യപ്പെടുന്നത് പ്രോബിൾ ലെവൻ ആണെന്നുണ്ടെങ്കിൽ ഡൽഹി ക്യാപിറ്റൽ ശുഖർ ദേവൻ ഷോ സ്റ്റീവൻ സ്മിത്ത് ഋഷഭ പന്ത് മാർക്കസ് ടോണി ഷിംറൻ ഹെറ്റ്മാർ അക്ഷർ പട്ടേൽ ലളിത് യാദവ് അമിത് മിശ്ര കാഗ്സ് റോബാട് ആവേശം റോയൽ ചലഞ്ചേഴ്സ് ആണെങ്കിൽ ദേവദൂർ പഠിക്ക വിരാട് കോഹ്ലി എ ഡി വില്യേഴ്സ് ഗ്ലൻ മാക്സൽ ബാഷ്മിൻ സുന്ദാൻ ക്രിസ്റ്റ്യൻ ഓർ ഡാനിയൽ സാംസ് പോസിബിളി ഡാൻ ക്രിസ്റ്റ്യൻ ആയിരിക്കും ഒരു നോട്ടുകൂടെ കിട്ടുമായിരിക്കും കരിൽ ജെയിംസൺ നവ്ദീപ് സൈനി ഹർഷൽ പട്ടേൽ യുഷിന്ദ് ചഹൽ ആൻഡ് മുഹമ്മദ് സുരാജ് സോ ടോപ്പ് പിക്സ് ആയിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നത് ശിഖർ ധവൻ തന്നെയാണ് കാരണം ഹി ഹാസ് കോർഡ് ഫോർട്ടി പ്ലസ് റൺസ് ഇൻ ഓൾമോസ്റ്റ് ത്രീ ഒക്കേഷൻ ഇൻ ദിസ് സീസൺ അതിൽ രണ്ട് ഹാഫ് സെഞ്ചുറി ഉണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് ഹി ഹാസ് കോർഡ് ഇരുപത്തഞ്ച് റൺസ് ഇൻ ഓൾ ദ നോക്സ് ഒരൊറ്റ മാച്ച് ഓടിക്കുകയാണ് സോ ഹീസ് ഇൻ ഫോം അതുപോലെ തന്നെ ലീഡിങ് തന്നെയാണ് വിരാട് കോഹ്ലി ഒരു ലാസ്റ്റ് മാച്ച് ഒരു അൺഫർഗറ്റബിൾ മാച്ച് തന്നെയാണ് ബട്ട് ഹി ഹാസ് കോഡ് ഓവർ തേർട്ടി റൺസ് അഞ്ച് കഴിഞ്ഞ അഞ്ച് മാച്ചസിൽ മൂന്നെണ്ണത്തിലും തേർട്ടി പ്ലസ് ഉണ്ട് അതായത് സ്റ്റാർട്ട് കിട്ടുന്നുണ്ട് കൺവേർട്ട് ചെയ്യുന്നില്ല എക്സാറ്റ് വൺ മാച്ച് ഗ്ലെൻ മാക്സ്വൽ സം ഗ്ലിംസ് ഓഫ് ഫൈറ്റ് ലാസ്റ്റ് ഗെയിമിൽ കളിച്ചായിരുന്നു കാരണം ഹി ഹാസ് കോഡ് ട്വൻറ്റി ടു റൺസ് ഫ്രം ഫിഫ്റ്റീൻ ഡെലിവെറീസ് അതിനകത്തൊരു ടു ഹാഫ് സെഞ്ചറീസ് ഉണ്ട് ഗ്ലെൻ മാക്സ്വൽ മറ്റുള്ള ക്യാമ്പയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഫെയർ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയാണ് അതുപോലെ ദേവദുഡ് പഠിക്കൽ ഫസ്റ്റ് കുറച്ച് മാച്ചസിൽ സ്ലാറ്ററിങ് ഫോം ആയിരുന്നു പക്ഷേ അമേസിംഗ് കമ്പാക്ക് എന്ന് പറഞ്ഞപ്പോഴെ ഒരു മാച്ച് ഹി വാസ് എ ഹയസ്റ്റ് റൺ സ്കോർ അഗെൻസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് അതുപോലെ തന്നെ ഹി ഹാസ് സ്കോർഡ് എ ഫെൻറ്റാസ്റ്റിക് സെഞ്ചുറി അഗെൻസ്റ്റ് രാജസ്ഥാൻ റോയൽസ് നിങ്ങൾ കണ്ടത് തന്നെയാണ് സോ ഇസ് ദേവദൂർ പട്ടിൽ ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് എൽ ക്യാപ്റ്റനോ അല്ലെങ്കിൽ സി ബി സി എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യാം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പൊളിഞ്ഞണങ്ങിയെങ്കിലും ഹി ഹാസ് ഡൺ ഹിസ് ബെറ്റർ ജോബ് അതുപോലെ അക്സർ പട്ടേലായിരുന്നു ഡൽഹിസ് ഹീറോ ഫസ്റ്റ് ഐ പി എൽ ഒന്നും പറയാലില്ല ഹി ഹാസ് പിക്ഡപ്പ് ടു വിക്കറ്റ്സ് ബൈ കൺസിഡിങ് ട്വൻറ്റി സിക്സ് റൺസ് ആൻഡ് റിയലി റിയലി വെൽ ഇൻ സൂപ്പർ ഓവർ സൂപ്പർ ഓവർ ഇത് തടയുന്നത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഒന്നും ആയി വിചാരിച്ചില്ല ബട്ട് അക്സർ പട്ടേൽ ഹാസ് ഡൺ റിയലി വെൽ ഫസ്റ്റ് കമ്പാക്ക് മാച്ചും കൂടി ആയിരുന്നു അത് ഹർഷ പട്ടേൽ രവീന്ദ്ര ജഡേജയുടെ കാർണേജ് ഫേസ് ചെയ്ത ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ മൊത്തത്തിൽ സ്റ്റാച്ച് എടുത്ത് നോക്കുമ്പോൾ ഹർഷദ് പട്ടേൽ എല്ലാ പ്രാവശ്യത്തെയും ഡ്രീം ടീമിൽ വരുന്നതാണ് മിനിമം വൺ ടു 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 വിക്കറ്റ്സ് എല്ലായിടത്തും എടുത്താൽ എടുക്കാറുമുണ്ട് എല്ലാ ഗെയിംസിലും സോ ഹി ഈസ് എ മസ് മസ്റ്റ് പിക്ക് എഗെയിൻ ഫോർ ദിസ് മാച്ച് അതുപോലെ സ്പിരിച്വൽ ആവേഷ് ഖാൻ ആവേഷ് ഖാനും അതുപോലെ തന്നെ പെർപ്പിൾ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള കണ്ടൻഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാസ് മാച്ചിൽ സൺറൈസേഴ്സിനെതിരെ ത്രീ മോർ വിക്കറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആവേഷ് ഖാൻ ഈസ് എ ഹൈലി അണ്ടർ റൈറ്റഡ് പ്ലെയർ വളരെ അധികം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ബൗളറാണ് എ ബി ഡി വില്യേഴ്സ് ലാസ്റ്റ് മാച്ചിലൊരു നാല് റൺസിന് മാത്രമാണ് ഔട്ടായത് പക്ഷേ ആ ഒരു വിക്കറ്റ് പ്രോബ്ലി ഏതൊരു ബാറ്റ്സ്മാനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോൾ വിക്കറ്റ് തന്നെയാണ് സോ എ ബി ഡി ഡേഴ്സിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഓഫ്കോഴ്സ് ഈസ് എ വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻ രണ്ട് മാച്ച് വിന്നിംഗ് നോക്സ് കളിച്ചിട്ടുണ്ട് എസ്പെഷ്യലി അഗെൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആൻഡ് കൊൽക്കട്ട യുണൈറ്റഡ് സോ എ ബി ഡി വില്യേഴ്സ് ഈസ് വെരി വെരി ക്രൂഷ്യൽ ഇൻ ദിസ് മാച്ച് എസ്പെഷ്യലി ക്രഞ്ച് മാച്ചസ് നിങ്ങൾ മുന്നേയും പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ആർ സി ബിയുടെ ക്രഞ്ച് മാച്ചസിൽ കോഹിലേക്കാളും കൂടുതലും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഡിവില്ലിയേഴ്സ് തന്നെയാണ് സോ ഡിവില്ലേഴ്സ് ഇസ് വെരി വെരി ക്രൂഷ്യൽ ഫോർ ദിസ് മാച്ച് ഋഷഭ് പന്ത് ഇതുവരെയും വലിയ ബാറ്റിന് വേണ്ടി വലുതായിട്ടൊന്നും വരുതേണ്ടി വന്നിട്ടില്ല പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ഒരു ക്രൂഷ്യൽ തേർട്ടി സെവൻ റൺസ് എടുത്ത് ഇറ്റ് വാസ് വെരി വെരി ക്രൂഷ്യൽ ആ മുപ്പത്തിയേഴ് റണ്ണാണ് മുപ്പത്തിയേഴ് റണ്ണിൽ ഒരു ഒറ്റ റണ്ണ് കുറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഗെയിം തോറ്റ തന്നെ മസ്പിക് മസ്പിക് ആയിട്ടുള്ളത് മാക്സ്വെൽ ധവാൻ ഡിവില്ലേയേഴ്സ് കോഹ്ലി ആൻഡ് പട്ടേൽ അക്സർപെട്ടൽ അക്സർബെട്ടലിൽ പറയാനുള്ള റീസൺ ഉണ്ട് ഇൻഡ്യൂഷൻസിലേക്ക് വരുമ്പോൾ പറയാം എസ് ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബിക്ക് സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് ഡി സി ഐ പി എല്ലിന്റെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഹെഡ് ടു ഹെഡിന് മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ ആർ സി ബി ഹാസ് മാനേജ് വിൻ ഫോർട്ടീൻ മാച്ചസ് വിത്ത് ദ വിൻ പെർസെൻറ്റേജ് ഓഫ് ഫിഫ്റ്റി സിക്സ് ഡൽഹി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ വിക്ടറീസാണ് അഗേൻസ്റ്റ് ആർ സി ബി വിൻ പെർസൻറ്റേജ് ഓഫ് ഫോർട്ടി വൺ ഗെയിം ഈസ് വാഷ്ഡ് ഔട്ട് സോ ഡൽഹി ഹാസ് വോൺ ഫോർ ഔട്ട് ഓഫ് സിക്സ് മാച്ചസ് അഗൈൻസ്റ്റ് ആർ സി ബി സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ കാരണം ടു തൗസൻഡ് എയ്റ്റീന് ശേഷമാണ് ആർ സി ബി സോറി ഡൽഹി കുറച്ചും കൂടെ ഒത്തിരി ബെറ്റർ ആയിട്ടുള്ള ടീമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിന് ശേഷം ഡൽഹി നാലെണ്ണം ആറെണ്ണത്തിൽ നാലെണ്ണം ജയിച്ചിട്ടുണ്ട് സോ അതിനുശേഷമുള്ള ഡൽഹി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഡൽഹി പെർഫോമേഴ്സിൽ ഡൽഹി ക്യാപിറ്റൻസ് ഡൽഹി ബാറ്റ്സ്മാൻ അജിൻകെ റഹാനെയാണ് ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് തേർട്ടി സെവൻ റൺസ് ഫ്രം ട്വൻറ്റി ഗെയിംസ് അറ്റ് സ്ട്രൈഡ് ഓഫ് വൺ ട്വൻറ്റി നയൻ പോയിന്റ് ത്രീ ഫൈവ് അഗൻസ്റ്റ് ആർ സി ബി ബൗളിംഗ് നോക്കുവാണെങ്കിൽ അക്സബ പട്ടൽ ഹാസ് ക്യാപ് ഫിഫ്റ്റീൻ വിക്കറ്റ്സ് വിത്ത് ദ ബെസ്റ്റ് ബൌളിംഗ് പെർഫോമൻസ് ഓഫ് ത്രീ ഫോർ ത്രീ ഫോർ വൺ വൺ ത്രീ ഫോർ ലെവൻ റൺസ് സോ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അക്സബ് പട്ടലിനെ എടുക്കാനുള്ള ഒരു റീസൺ ഫസ്റ്റ് ഇത് തന്നെയാണ് അടുത്ത റീസൺ ഇൻഡ്യൂഷൻ വരെ എഗൻസ്റ്റ് ഡൽഹി വിരാട് കോഹ്ലിയുടെ റൺ സ്കോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റെവൻ റൺസാണ് അറ്റ് ഫിഫ്റ്റി നയൻ പോയിൻറ്റ് എയ്റ്റ് സീറോ അതിൽ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് കാരണം ഡൽഹിയുടെ ഹോം ഗ്രൗണ്ട് അതായത് ഡൽ ഇപ്പോൾ നടക്കുന്നത് ന്യൂട്രൽ വിന്യൂസിലാണ് പക്ഷേ നോർമൽ ഡൽഹിയുടെ മാച്ചസ് നടന്നുകൊണ്ടിരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ തന്നെയാണ് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ഹോം ഗ്രൗണ്ട് ആണ് സോ അതുകൊണ്ടും അതുകൊണ്ടും കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം റൺസും അതുപോലെ തന്നെ ആവറേജും വന്നിരിക്കുന്നത് സോ യു സി ചഹൽ ഹാസ് സ്നാപ്ഡ തേർഡ് ഫോർട്ടീൻ വിക്കറ്റ്സ് വിത്ത് എ മാച്ച് ബെസ്റ്റ് ഹാൾ ഓഫ് ത്രീ ഫോർ തേർട്ടി ടു സോ യുസ് എന്തലിനും നല്ലൊരു ഒപ്പോസിഷൻ തന്നെയാണ് ബാറ്റേഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കോഹ്ലി ഹാസ് മാനേജ് ടു സ്കോർ വൺ ഫിഫ്റ്റി എയ്റ്റ് റൺസ് ഓഫ് ഹൺഡ്രഡ് ബോൾസ് എഗൻസ്റ്റ് അമിത് മിശ്ര രണ്ട് പ്രാവശ്യം അമിത് മിശ്ര വിക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഹ്ലി റബാഡയ്ക്കും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം വിക്കറ്റ് പോയിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് ഓഫ് ഹൺഡ്രഡ് ട്വൻ്റി ബോൾസ് ട്വൻറ്റി റൺസ് ശിഖർ ധവൻ അറുപത്താറ് റൺസ് എടുത്തിട്ടുണ്ട് എഗൻസ്റ്റ് ചാഹൽ ഫിഫ്റ്റി സെവൻ ബോൾസിന് അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യമാണ് ചാഹൽ ശിഖർ ധവന്റെ വിക്കറ്റ് എടുത്തിരിക്കുന്നത് അതുപോലെ മുഹമ്മദ് സുരാജ് ഹാസ് ഡിസ്മിസ് ഷോ ട്വൈസ് ഇൻ ദ സ്പേസ് ഓഫ് ജസ്റ്റ് സെവൻ ബോൾസ് ഓൾ ഷോർട്ട് പിച്ച് ബോൾസ് ഷോർട്ട് പിച്ച് ബോൾസിലാണ് കൂടുതലും സെക്കൻഡ് ആയിട്ടുള്ളത് ആയിട്ടുള്ളത് ഷോ സോ ഡിവില്ലിയേഴ്സിൻ്റെയും ആക്സപ് പട്ടലിൻ്റെയും ഒരു മാച്ചപ്പ് വളരെയധികം ക്രൂഷ്യലാണ് കാരണം ഫിഫ്റ്റി നയൻ റൺസ് സിക്സ്റ്റി സിക്സ്റ്റി ബോൾസ് അതിലൊരു ഡിസ്മിസ്സിലുണ്ട് സോ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഡിവിലിയസ് എത്ര സ്ട്രോങ് ആ എല്ലാവർക്കും അറിയാം സോ അതുകൊണ്ട് തന്നെ അക്സർ പട്ടേലിനെ ഡിവില്ലിയേഴ്സിനെതിരെ കൊണ്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ അതുപോലെ ഒരു കീ ബോൾ റൗണ്ട് എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഹി ഹാസ് ഗുഡ് റെക്കോർഡ് അഗൻസ് ദവാൻ ഡിസ്മിസൽസ് ഇല്ല പക്ഷേ സ്ട്രൈക്ക് റേറ്റ് വളരെയധികം ലോ ആക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് എക്കണോമിക് വൈസ് ഈസ് വെരി ബെറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ധവാന് നാൽപ്പത്തൊന്ന് ബോൾ മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് റൺ മാത്രമാണ് എടുത്തിട്ടുള്ള എച്ച് ടു എച്ചിൽ അതുപോലെ തന്നെ ഋഷഭ് പന്തിന് ഒറ്റ ഡിസ്മിസൽ അതുപോലെ തന്നെ ട്വൻറ്റി വൺ ബോൾസ് ട്വൻ്റി നയൻ റൺസ് അപ്പോൾ ഒരുപാട് ബാറ്റ്സ്മാനെ കുറച്ച് നേരം ക്രീസിൽ മിണ്ടാതെ നിർത്താനുള്ള കപ്പാസിറ്റി വാഷിംഗ്ടൺസ് ഉണ്ടെന്നുണ്ട് സ്റ്റാച്ച് നോക്കുവാണെങ്കിൽ ഇൻ്റെ ഓൺഗോയിങ് സീസൺ കോഹ്ലിയുടെ ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ ത്രൈസ് ബൈ ഫാസ്റ്റ് ബോളേഴ്സ് എൺപത്തെട്ട് റണ്ണ് മാത്രം എടുത്തിരിക്കുന്നത് അതുപോലെ സിൻസ് ഐ പി എൽ ടു തൗസൻഡ് ട്വൻറ്റി ഹാസ് ഫോർ ടു സിമസ് ആസ് മെനി ആസ് ട്വൽവ് ടൈംസ് പന്ത്രണ്ട് പ്രാവശ്യം പേഴ്സേഴ്സിൻ്റെ കൂടെയാണ് ഔട്ടായിരിക്കുന്നത് എടുത്തിരിക്കുന്ന റൺസ് എന്ന് പറഞ്ഞാൽ സിക്സ് സിക്സസും ഉണ്ട് അതിൽ ട്വൻറ്റി നയൻ ഫോർസും ഉണ്ട് സോ എബിഡി വില്ലേഴ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അറ്റ് ഡെത്ത് അഗെയിൻസ് ഡൽഹി എന്ന് പറഞ്ഞാൽ ടു ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് പൃഥ്വി ഷോ പോട്ട് പ്ലേയിലെ ഇത്തവണത്തെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി വൺ സെവൻറ്റി പോയിൻറ്റ് ഫൈവ് നയൻ ആണ് ഇനി ഡൽഹിയുടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കറണ്ട് റേറ്റ് എയിറ്റ് പോയിൻറ്റ് ഫോറാണ് പോർട്ട് പ്ലേയിലെ സെക്കൻഡ് ബെസ്റ്റ് ആണ് സോ എസ്പെഷ്യലി കുഡോസ് ടു ദബാൻ ആൻഡ് പൃഥ്വി ഷോ മെയിൻ റീസൺ ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം റൺ റേറ്റ് പോകുന്നത് സോ സൊ സിറാജിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറാജിന് യാതൊരു കൺട്രോളില്ലായിരുന്നു എനോമിക് റേറ്റ് സിംഗിൾ ഡിജിറ്റിൽ അല്ലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഹി ഹാസ് ഗിവൺ അബ് ഓൺലി സിക്സ് പോയിൻറ്റ് റൺസ് പെർ ഓവർ ഫിഫ്റ്റി ഫോർ പെർസെൻറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഡോട്ട് ബോൾസാണ് കൺട്രോൾ ഇൻക്രീസ് ആയിട്ടുണ്ട് സോ ഡെത്തിലും സിറാജിനെ കൊണ്ട് നല്ലോണം ബോൾ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ശേഷി വന്നിട്ടുണ്ട് പന് രണ്ട് സിക്സ് മതി ഹൺഡ്രഡ് സിക്സ് ആവനായിട്ട് ആസ് വിക്കറ്റ് കീപ്പർ ബാച്ച്മെൻ എന്നുള്ള തീരുത് ഷോയ്ക്ക് എയ്റ്റ് റൺസ് മതി തൗസൻഡ് റൺസ് ഐ പി എൽ തയ്ക്കാൻ വേണ്ടിയിട്ട് ദേവദൂർ പിടിക്കൽ ഹാസ് ബീൻ എ സീരിയസ് ഹിറ്റർ ഓഫ് സ്പിൻ ബോളിംഗ് കാരണം ഇൻ ഐ പി എൽ ടു തൗസൻഡ് ട്വൻ്റി ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ ബോൾ ഫേസ് ചെയ്യുമ്പോഴാണ് ഒരു ബൗണ്ടറി അടിച്ചോണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ത്രീ പോയിൻറ്റ് സെവൻ ബോൾസ് സ്പിൻ ഫേസ് ചെയ്യുമ്പോഴാണ് പുള്ളി അടിക്കുന്നത് കാരണം പുള്ളിക്ക് സ്പിന്നിനെതിരെയുള്ള ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞ ഒരു സീസണേക്കാൾ ഇത്തവണ ഇൻക്രീസ് ആയിട്ടുണ്ട് സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ ഓൾമോസ്റ്റ് പ്ലേസേഴ്സിനെതിരെ നല്ല അഡ്വാൻറ്റേജ് ഉള്ളത് പക്ഷേ സ്പിന്നേഴ്സിനെതിരെ അല്പം സ്ട്രഗിളിങ് കണ്ടിട്ടുള്ളതാണ് ലാസ്റ്റ് സീസണിൽ പക്ഷേ ഈ ഒരു സീസണിൽ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് സോ ഇൻ ഇന്ത് ന്യൂസ് പറയുകയാണെങ്കിൽ എല്ലാവരും കാണും കെയിൻ റിച്ചാർഡ്സിനും ആഡം സാമ്പയും തിരിച്ചു പോയിട്ടുണ്ട് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ് മേ ബി ബേബി ഡ്യൂ ടു കോവിഡ് ഇഷ്യൂസ് അതുപോലെ തന്നെ ആർ അശ്വിനും തിരിച്ചു പോയിട്ടുണ്ട് ഫാമിലിക്ക് സപ്പോർട്ട് ആയിട്ട് സോ ധവാൻ്റെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ ആയിരുന്നു സാറ്റർഡേ സൺഡേ നമ്മൾ കണ്ടത് കാരണം അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഋഷഭ് പന്ത് അൺവെൽ എന്നുള്ളതാണ് സോ എക്സ്ട്രാ ടൈമിൽ അതുപോലെ തന്നെ നോർമൽ ടൈമിലും ബാറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷമുള്ള ന്യൂസ് ഒന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല വെതർ ഹീ ഫിറ്റ് ഓർ നോട്ട് അത് എന്താണ് അൺവെൽ എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല മേ ബി ഒരു ചെറിയ വയ്യായികി ആയിരിക്കും ഒരുപാട് ബാറ്റ് ചെയ്തതിൻ്റെ ക്ഷീണമായിരിക്കാം ബട്ട് ഇതൊരു ന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു റീസൺ ആവാം കളിക്കാതിരിക്കാൻ ബട്ട് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി സോ സ്റ്റാച്ച് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് കഴിഞ്ഞ അഞ്ച് മാച്ചിൽ നാലെണ്ണമാണ് ജയിച്ചിരിക്കുന്നത് നേരെ മറിച്ച് റോയൽ ചലഞ്ചേഴ്സും സെയിം തന്നെയാണ് കഴിഞ്ഞ അഞ്ച് മാച്ചിൽ നാലെണ്ണം ജയിച്ചിട്ടുണ്ട് ഇനി ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിന് അമേസിങ് റെക്കോർഡുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് റെക്കോർഡ് ഒക്കെ ആണെങ്കിൽ ഹെഡ് ടു ഹെഡിലെ നാലെണ്ണവും ഡൽഹി തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഇനി മാച്ചപ്പ്സ് നോക്കുകയാണെങ്കിൽ ഷിഖർദാൻ വേഴ്സസ് യൂസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ തന്നെ റഹാന വേഴ്സസ് യൂസ് എന്ന് ചഹൽ പന്ത് വേഴ്സസ് മുഹമ്മദ് സിറാജ് പ്രോബ്ലം പ്രോബ്ലമുണ്ട് ബാക്കിയെല്ലാം ഭയങ്കരമായിട്ടുള്ള റെക്കോഡ്സും കാര്യങ്ങളൊന്നുമില്ല ബട്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള റെക്കോർഡ്സ് ഇനി വിരാട് കോഹ്ലി വേഴ്സസ് അശ്വിൻ വൺ ടൈം അശ്വിൻ കളിക്കാനില്ല വിരാട് കോഹ്ലി വേർസസ് അമിത് മിശ്ര ടു ടൈംസ് വിരാട് കോഹ്ലി വേർസസ് ഉമേഷ് യാദവ് ടു ടൈംസ് എ ബി ഡി വില്ലിയേഴ്സ് വേർസസ് രവിചന്ദ്ര അശ്വിൻ ടു ടൈംസ് പിന്നെ ഗ്ലെൻ മാക്സ്വൽ വെർസസ് അമിത് മിശ്ര ഫോർ ടൈംസ് അതായത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു സ്റ്റാറ്റ് തന്നെയാണ് അതുപോലെ തന്നെ വിരാട് കോഹ്ലി വേർസസ് റബാഡ ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്ട്രൈക്ക് റേറ്റും വളരെയധികം കുറവാണ് ഇറ്റ്സ് ഓൾസോ എ വെരി ഗുഡ് സൈൻ അതുപോലെ ഗ്ലെൻ മാക്സസ് വേഴ്സസ് ഉമേഷ് യാദവ് ത്രീ ടൈംസ് സോ ഗ്ലെൻ മാക്സലും വിരാട് കോഹ്ലിക്കും ഒത്തിരി ട്രബിൾസ് ഉണ്ട് അഗെൻസ്റ്റ് ദ സെയിം ടീം ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ വൺ ട്വൻറ്റി അതിപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ റെക്കോർഡ് വെച്ചിട്ടാണ് അവർ പറയുന്നത് സോ ആവറേജ് നമുക്ക് എടുക്കാറായിട്ടില്ല നമുക്ക് നേരെ എക്കണോമി കാര്യങ്ങളിലേക്ക് പോവാം എക്കണോമി സ്റ്റാറ്റ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മീഡിയം ബൗളേഴ്സ് ഓഫ് ബ്രേക്ക് ബൗളേഴ്സിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ഫാസ്റ്റ് ബൗളേഴ്സിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് ബട്ട് ലെഗ് ബ്രേക്ക് ബൗളേഴ്സിന് അത്രയും അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളതാണ് അഞ്ച് വർഷത്തെ സ്റ്റാറ്റ് അഞ്ച് വർഷത്തിലുള്ള വളരെ കുറച്ച് മാച്ചസ് ഇവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ബട്ട് ബേസിക്കലി നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബൗളേഴ്സിന് അഡ്വാൻറ്റേജുണ്ട് നിങ്ങൾ നിങ്ങൾ ലാസ്റ്റ് മാച്ച് കാണുന്നവർക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഓഫ് ബ്രേക്ക് ബൗളേഴ്സിന് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ മീഡിയം ബൗളേഴ്സ് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ബൗളേഴ്സിന് ഡെഫിനറ്റ്ലി ഉണ്ട് ലെഗ് ബ്രേക്ക് ബൗളേഴ്സിന് ഇത്രയും ഈ മൂന്ന് ബൗളേഴ്സിന് അത്ര അഡ്വാൻറ്റേജ് ഇല്ല എന്നുണ്ടെങ്കിലും ദേ ഓൾസോ ഹാവ് അൻ അഡ്വാൻറ്റേജ് സോ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ടീംസിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് വിക്കറ്റ് കീപ്പേഴ്സിന് ഇവിടെ എടുക്കുകയാണ് കാരണം എബിഡി വില്യേഴ്സ് ക്യാൻ ബി ക്രൂഷ് അതുപോലെ തന്നെ ഡൽഹിക്കെതിരെയുള്ള റെക്കോർഡ്സ് ബേസ്ഡ് ആണ് പിന്നെ ഋഷഭ പന്ത് താഴോട്ടാണ് കളിക്കുന്നതെങ്കിലും ഈ ടൈപ്പ് ഓഫ് പിച്ച ഒരു അൽപ്പം ട്രിക്കി ടൈപ്പ് ഓഫ് പിച്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഋഷഭിനെ ഇവിടെ ചൂസ് ചെയ്യുകയാണ് ഇവിടെയാണ് നിങ്ങൾ മെയിൻലി ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകുന്നത് ഡ്യൂ ടു ക്രെഡിറ്റ്സ് ക്രെഡിറ്റ്സിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല വിരാട് കോഹ്ലി ഏതെങ്കിലും ഒരു വിരാട് കോഹ്ലി അല്ലെങ്കിൽ ശിഖർ ദിവ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവോയ്ഡ് ചെയ്ത് പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല സപ്പോസ് ഈ മൂന്ന് പേർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബൗളിംഗിൽ എവിടെയെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും സോ ഇറ്റ് ഡിപൻഡ്സ് ഓൺ യു ഞാനിപ്പോൾ തൽക്കാലം വിരാട് കോഹ്ലിയെ സൈഡ് മാറ്റി വെക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല വിരാട് കോഹ്ലി ഇസ് വെരി ഗുഡ് റെക്കോർഡ്സ് അഹമ്മദാബാദിലുള്ള റെക്കോർഡ്സ് വളരെയധികം നല്ലതാണ് ഇൻഡ്യൂഷൻസിനെ അത് പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് ടീമിലെ ബൗളിങ്ങിൽ അധികം സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ മൂന്ന് പ്ലേയേഴ്സിനെയും ഇപ്പോൾ എടുക്കുകയാണ് ദേവദൂർ പടിക്കൽ ഗ്ലെൻ മാക്സ്വൽ ആൻഡ് ധവാൻ ഈ മൂന്ന് പേരെയാണ് ഞാൻ ബാറ്റിങ്ങിൽ എടുക്കുന്നത് പൃഥ്വിഷോ ഇപ്പ് ഓഫ് കോഴ്സ് ഇസ് എ ഗുഡ് പ്ലെയർ പക്ഷേ പൃഥ്വിഷോയുടെ പ്രോബ്ലം ഞാൻ പറഞ്ഞത് സിരാജിനായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പിച്ച അല്പം ട്രിക്കായത് കൊണ്ട് പൃഥ്വിഷോയെ പോലെ ഹിറ്റ് ത്രൂ ദ ലൈൻ ചിലപ്പോൾ വർക്ക്ഔട്ട് ആവണമെന്നില്ല സോ പൃഥ്വിഷോ ഇസ് ഹൈലി റിസ്ക് അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഒരു അല്പം ടൈം എടുത്തു കഴിഞ്ഞാൽ ഹി ക്യാൻ ഡൂ വെൽ ബട്ട് എഗെയിൻസ്റ്റ് റബാർഡ് ആൻഡ് മിശ്ര ഹി ഹാസ് സ്ട്രഗിൾഡ് അതൊരു റീസൺ ആയിട്ട് നമുക്കൊന്ന് വെക്കാം അതുപോലെ തന്നെ ഒരു ഫ്രഷ് പിച്ചാണ് അഹമ്മബാദ് പിച്ചിൽ തന്നെയാണ് അപ്പോൾ മേ ബി വിരാട് കോഹ്ലിയിൽ അല്പം സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആഫ്റ്റർ സോ മെനി ഗെയിംസ് പ്ലേഡ് ബിറ്റ്വീൻ ആ ചെന്നൈ ആൻഡ് മുംബൈ അതുപോലെ സ്റ്റീവൻ സ്മിത്ത് സ്റ്റീവൻ സ്മിത്ത് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയാം കാരണം സ്റ്റീവൻ സ്മിത്ത് ഏത് ടൈപ്പ് ഓഫ് പിച്ചിലാണെങ്കിലും പെട്ടെന്ന് നിന്ന് നിന്ന് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളാണ് ഈ ഒരു പിച്ചിൽ വേണ്ടത് അല്പം ക്ഷമയാണ് കാരണം പിച്ച് മോശമായതുകൊണ്ടല്ല ബാറ്റ്സ്മാൻ കുറച്ച് സമയം എടുക്കും ഈ പിച്ചിൽ യൂസ്ഡ് ആവാനായിട്ട് ഇനി ഓൾ റൗണ്ടേഴ്സിൽ ഞാൻ ഇവിടെ രണ്ട് പ്ലെയറിനെ എടുക്കുവാണ് ഒന്ന് അക്ഷർ പട്ടേൽ ആൻഡ് മാ സ്റ്റോണിസ് അക്ഷർ പട്ടേലിനെ എടുക്കുന്നതിൻ്റെ റീസൺ മെയിൻലി പ്യൂ ടു ദ റെക്കോർഡ്സ് അതുപോലെ തന്നെ സ്പിന്നിന് ബെനിഫിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇൻഡ്യൂഷൻസിലുള്ള ഒരു കാര്യം കൂടെ ഉണ്ടാകും അപ്പോൾ ഇൻഡ്യൂഷൻസിൽ പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുന്നത് അതുപോലെ തന്നെ സ്റ്റോണീസ് ടോണീസ് ക്യാൻ ബി എ ഡീസൺ പിക്ക് ഫോർ ദീസ് മാച്ച് കാരണം ബൗളിങ്ങിൽ എറിയാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഈസ് ജസ്റ്റ് ലൈക്ക് മോയ്സസ് ഹെൻഡ്രിക്സ് ആ ഒരു ടൈപ്പ് ഓഫ് ബൗളർ തന്നെയാണ് സോ സ്റ്റോണീസിനെ എറിയിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട് സോ സ്റ്റോണീസിനെ ഞാൻ ഇവിടെ പിക്ക് ചെയ്യുകയാണ് ഒരു റിസ്കി പിക്ക് ആയിട്ട് ഇനി ഡാനിയൽ ക്രിസ്റ്റിയൻ കളിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എല്ലിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ പിക്ക് ആയിട്ട് എടുക്കാം ഒരിക്കലും ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല ഒരു നോർമൽ പിക്ക് ബൗളിങ്ങിൽ കോഴ്സ് ഹർഷ പട്ടേൽ ആൻഡ് ആവേഷ് ഖാൻ മസ്റ്റ് പിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ ഇടുകയാണ് അതുപോലെ അമിത് മിശ്ര ഡ്യൂ ടു ദ റെക്കോർഡ്സ് അതുപോലെ തന്നെ പിച്ചിന് ചെറിയൊരു ഫേവറിങ് അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് ഇപ്പോഴത്തെ മുഹമ്മദ് ഫോം അനുസരിച്ചിട്ട് ഞാൻ മുഹമ്മദ് സ്വരാജിന് ഇടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന പ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസൺ റെബാർഡ ചാഹൽ ഇത് മൂന്നും നല്ല വെറൈറ്റി പ്ലേസ്സാണ് ജെയിംസൺ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് ഇതുവരെയും വന്നിട്ടില്ല കാരണം ന്യൂസിലാൻഡ് ടൈപ്പ് ഓഫ് പിച്ചിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അധികം പെർഫോമൻസ് വന്നിട്ടില്ല ബട്ട് ഐ ആം സീയിങ് എ ഗുഡ് തിങ് ഓൺ റബാഡ ആൻഡ് ചാഹൽ കാരണം ചാഹലും റബാഡയും ഇതുവരെയും ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടില്ല എസ്പെഷ്യലി റബാഡ റബാഡ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പെർഫോമൻസ് ഇതുവരെയും വന്നിട്ടില്ല ബട്ട് ഇൻ ദിറ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് പിച്ച് റബാഡ യു ക്യാൻ ട്രൈ ഡെഫിനറ്റ്ലി എബൌ ജെയിംസൺ ആൻഡ് ചാൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെബാർഡ് കുറച്ചു കൂടുതൽ ട്രൈ ചെയ്യുക അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജി എൽ ട്രൈ ചെയ്യുക ഇസ് ജസ്റ്റ് ലൈക്ക് കമ്മിൻ സ്പ്രസ് വിത്ത് എക്സ്പ്രസ് പേസ് ആണ് സോ ഇതുവരെയും ഫോം മാത്രത്തത് കൊണ്ട് തന്നെ ഈ ഒരു പിച്ചിൽ നല്ലൊരു ചാൻസ് ഉണ്ട് സോ എൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാപ്റ്റൻ ധവൻ അതുപോലെ വൈസ് ക്യാപ്റ്റൻ പഠിക്കൽ ഹ്യൂജ് റിസ്ക് ഇൻവോൾഡ് ബിക്കോസ് ദർ ഈസ് നോ വിരാട് കോഹ്ലി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കുക നിങ്ങൾക്ക് എ ബി വിലയേഴ്സിനെ അവോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയെ ഡെഫിനറ്റ്ലി ഇടാൻ പറ്റും ബട്ട് എടുക്കണം വിരാട് കോഹ്ലി ഒരു ഫാനിസമായിട്ട് മാറരുത് ഗെയിമിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസ് ടീം പേഴ്സണൽ ഇൻഫ്ലുവൻസസ് ഓർ മൈ ഇൻഡ്യൂഷൻസ് അതായത് അക്സർ പട്ടേൽ ഈ ഒരു പിച്ചിൽ കളിച്ച് വളർന്ന ഒരാളാണ് അഹമ്മദാബാദ് പിച്ചിൽ ഹണം പുള്ളി ഗുജറാത്തിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് സോ ഹീൽ ബി വെരി വെരി ക്രൂഷ്യൽ അതുപോലെ തന്നെ റെക്കോർഡ്സും ഞാൻ പറഞ്ഞു ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് അതുപോലെ ഫസ്റ്റ് മാച്ചിൻ്റെ ഒരു ഹാപ്പിനിങ് നോക്കുവാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിറ്റ് ടു പേസ് എന്ന് പറയണമെന്ന് പറയാം ബാറ്റ്സ്മാൻ അടിക്കാൻ പറ്റുന്നുണ്ട് സിക്സ് അടിക്കാൻ പറ്റുന്നു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിക്കറ്റും പോകുന്നുണ്ട് സോ ഇറ്റ്സ് എ ബിറ്റ് ടു പേസ്റ്റ് പേസ് ഓഫ് പേസ് ബോൾസ് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യുന്ന പോലെ സ്ലോ സർഫസ് ആണ് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇനി വിരാട് കോഹ്ലി പ്ലെൻറ്റി ഓഫ് റൺസ് ഈ ഒരു പിച്ചിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്ലി കൺക്ലൂഡഡ് ഇൻ ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ ടി ട്വൻ്റി ആർ സി ബി നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഇൻ ക്രന്റ് സിറ്റുവേഷൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഈ ഒരു സീസണിൽ ആർ സി ബി ക്രന്റ് സിറ്റുവേഷൻ ഇതുവരെയും ഫേസ് ചെയ്തില്ല ലാസ്റ്റ് മാച്ചിൽ ക്രന്റ് സിറ്റുവേഷൻ നിങ്ങൾ കണ്ടതാണ് പോളിങ് ഞാൻ ചെയ്യുന്നത് പക്ഷേ അതിന് മുന്നേറ്റ് അവർക്ക് പ്രഷർ എന്നുള്ളൊരു സംഭവം വന്നിട്ടില്ല ബട്ട് വൺസ് പ്രഷർ എന്നുള്ളൊരു വന്നു കഴിഞ്ഞാൽ ആർ സി ബി വിൽ സെക്കംബിൾ ടു പ്രഷർ ഇതുവരെയും ആർ സി ബിക്ക് പ്രഷർ താങ്ങുന്ന ഒരു സംഭവം വന്നിട്ടില്ല ഈ ഒരു സീസണിൽ വന്നുകൂടായുകയെന്നില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് സോ ഡി സിക്ക് ക്രഞ്ച് ഗെയിംസ് വിൻ ചെയ്യാനുള്ള കെപ്പാസിറ്റി ആർ സി ബി ഐക്കാൾ കൂടുതലാണ് ഓൾമോസ്റ്റ് നമ്മൾ ഐ പി എൽ ടു തൗസൻഡ് എയ്റ്റീൻ മുതലുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ ഡി സിക്ക് ഒരു സ്ലൈബ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് അഡ്വാൻറ്റേജ് ഐ ഐ എം ഗിവിൻ ഫോർ ഡി സി പിച്ച് നല്ലതാണ് പക്ഷേ സ്ട്രോക്ക് നോക്കി തന്നെ കളിക്കണം ബോൾ ഏതാണെന്ന് നോക്കിയിട്ട് കളിക്കണം ഫാസ്റ്റ് ബോളേഴ്സിന് സ്ലൈബ് മോർ അഡ്വാൻറ്റേജ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഒരു സിക്സ്റ്റി ഫോർട്ടി പേഴ്സൻറ്റ് എന്നുള്ള രീതിയിൽ ഫാസ്റ്റ് ബോളേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട് സ്പിന്നേഴ്സിനും പർച്ചേസ് കിട്ടുന്നുണ്ട് എസ്പെഷ്യലി ഓഫ് ഓഫ് സ്പിനേഴ്സിനാണ് ലെക് സ്പിന്നേഴ്സിനെക്കാളും കൂടുതൽ പർച്ചേസ് കിട്ടുന്ന ഈ ഒരു പിച്ചിൽ ജസ്റ്റ് ലൈക്ക് വാട്ട് ഓർവ്യാ സീൻ ഇൻ എന്നറിയൻ അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി മിസ്ട്രി സ്പിന്നർ ആണെങ്കിലും ഓഫ് സ്പിന്നേഴ്സ് ഓസ്പിനേഴ്സിനെ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ പിച്ചിൻ്റെ സ്റ്റാസ് ക്രിക്മാട്രിക്കിൽ കണ്ടതാണ് ഓഫ് സ്പിനേഴ്സിനെ സ്ലൈറ്റ് മോർ പർച്ചേസ് ഉണ്ട് ഈ ഒരു വിക്കറ്റിൽ സ്മിത്ത് വളരെയധികം ക്രൂഷ്യൽ ആയിരിക്കും ഈ ഒരു പിച്ചിൽ കാരണം സ്ലോനസ് ഓഫ് ദി പിച്ച് നിങ്ങളെടുത്ത് പറയേണ്ടതാണ് സ്ലോനസ് ഓഫ് ദ പിച്ചിൽ സ്മിത്തിനെ പോലത്തെ ഒരു ബാറ്റ്സ്മാൻ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും അതുപോലെ റബാഡ് ഇസ് എ വെരി വെരി ഗുഡ് ഓപ്ഷൻ ഇൻ ജിയൽ ഇൻ ദിസ് പിച്ച് കാരണം നേരത്തെ ഇന്നലെ ഞാൻ കമിൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഹിറ്റ്സ് എ ടൈലർ ഫിറ്റ് ഫോർ ഹിം അതുപോലെ ഈ ഒരു മാച്ചിൽ റബാർഡൊക്കെ ഇതൊരു ടൈലർ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും സ്റ്റോയിൻസ് ഒരു ഡീസെൻറ്റ് പിക്കാണ് കാരണം ആഡ് ഡെഡ് അഡ്വാൻറ്റേജ് ബൗളിങ്ങിന് കൊടുക്കുന്നുണ്ട് സോ ബൗൾ ചെയ്യാനുള്ള ചാൻസ് പവർപ്ലേ അല്ലെങ്കിൽ ഇൻസൈഡ് പവർ പ്ലേ എവിടെയാണെങ്കിലും എറിയിക്കാനുള്ള ചാൻസസ് അല്പം കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു സോ സ്റ്റോയിൻ ഇസ് ഓൾസെ ഗുഡ് ഓപ്ഷൻ ഡിവില്ലേഴ്സ് കീ പ്ലെയർ ആണ് ആർ സി ബിക്ക് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഡിവില്ലിയേഴ്സിനെ ഓവർ കോഹ്ലി ഞാൻ പിക്ക് ചെയ്യിക്കുന്നത് വേറെ കൊണ്ടല്ല കാരണം ഹീസ് ഹീ കാൻ പ്ലേ എ ലോൺ ബാറ്റ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് പൊളിഞ്ഞെടുങ്ങുമ്പോഴും ആ ഡിവില്ലിയേഴ്സ് ഒറ്റയ്ക്ക് നിന്ന് കളി ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡിവില്ലേഴ്സിനെ ഒരു കീ പ്ലെയർ എന്ന് പറയുന്നത് സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പിച്ചിനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീംസ് ഒരുപാട് കളിച്ചിരിക്കുന്നത് ചെന്നൈ പിച്ചിലും മുംബൈ പിച്ചിലുമാണ് സോ ദേ ആർ അഡ്ജസ്റ്റഡ് ടു മുംബൈ ആൻഡ് ചെന്നൈ പിച്ചസ് മോർ ചെന്നൈയിൽ ഒരൽപ്പം സ്ലോ ആണെന്നും മുംബൈയിൽ ആണെന്നുള്ളത് അവർ നോർമലി അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ബോളിൻ്റെ പേസും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തത് നമ്മളും അങ്ങനെ തന്നെയാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരുപാട് പിച്ചിൽ അഡ്ജസ്റ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പേസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊരു പുതിയ പിച്ചാണ് കുറേ നാളത്തിനു ശേഷം ഒരു പത്തോ ഇരുപത് മാച്ച് കളിച്ചതിന് ശേഷം പുതിയൊരു പിച്ചിലേക്ക് പോകുമ്പോൾ ആ ഒരു ചേഞ്ചസ് ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാവും സോ ഫസ്റ്റ് മാച്ചിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് മാച്ചിൽ അതായത് ഈ ഒരു മാച്ചിൽ കുറച്ചും കൂടെ കെയർഫുൾ അപ്രോച്ച് ആയിരിക്കും രണ്ട് ടീംസും എടുക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് മാച്ചിൽ നമുക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു നമുക്കൊരു അറിവില്ല എങ്ങനെയായിരിക്കും പിച്ച് ബിഹേവ് ചെയ്യുന്നുള്ള സോ ഈ രീതിയിൽ രണ്ട് ടീംസും കളിക്കും ഒരു കെയർഫുൾ അപ്രോച്ച് അപ്രോച്ചായിരിക്കും എടുക്കാൻ പോകുന്നത് ജി എൽ ഫസ്റ്റ് ടീം പറയാൻ പോകുന്നത് സ്മിത്ത് തന്നെയാണ് പിന്നെ കോഹ്ലി കോഹ്ലി ഞാൻ എസ് എല്ലിൽ പറയാം എസ് എല് പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഹ്ലിയുടെ പെട്ടെന്ന് ഔട്ടാവുള്ള ഒരു നേച്ചർ ഉണ്ട് പല ഗെയിംസും നമ്മൾ കണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ എഗെൻസ് ടു ബൗളേഴ്സ് ഒരു ചെറിയ ഒരു സ്ലൈറ്റ് മോർ ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ട് സോ കോഹ്ലി നമുക്ക് ജി എൽ പ്രോബ്ലി പറ്റും അതുപോലെ സ്മിത്ത് ഇസ് എ ഹ്യൂജ് ജി എൽ പിന്നെ സ്റ്റോൺസ് പ്രോബലി എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് പക്ഷെ സ്റ്റോയിൻസ് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈസ് എറ്റ് റ്റു പെർഫോം ഈസ് എറ്റ് റ്റു ഫയർ അതുപോലെ റബാഡ റബാർഡ് ഇതുവരെയും പെർഫോം ചെയ്തിട്ടില്ല റബാഡ കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് നമ്മൾ ഡ്രീം ടീമിൽ വന്നിരിക്കാം പക്ഷേ റബാർഡ കൻഡ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈസ് ഇച്ചിങ് ഫോർ എ ഗുഡ് ഗുഡ് പെർഫോമൻസ് ഈ ഒരു പിച്ചിന് പുള്ളിക്ക് തിരിച്ചു വരവുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ചാഹൽ ചാഹൽ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ ഇതുവരെയും പെർഫോമൻസ് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു പിച്ചിൽ ലെഗ് സ്പിന്നേഴ്സിന് അത്രയും പെർഫോമൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ അഗൈൻസ്റ്റ് ഡൽഹി റോം ചാഹലിന് നല്ലധികം റെക്കോർഡ്സ് ഉണ്ട് എസ്പെഷ്യലി അഗൻസ്റ്റ് ദവാൻ സോ ആ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാഹലിനേക്ക് ട്രൈ ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടാൽ എത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോയില് എല്ലാവർക്കും ബൈ